ഹായ് ഫ്രണ്ട്സ്, സ്പൈസസ് ആൻഡ് ജേണിയിലെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട്. ഞാൻ മസ്കറ്റ് ഒമാനിലാണ്, ബിസിനസ്സാണ്. ഒരു 8-9 വർഷമായിട്ട് ഒമാനിലാണ്. എൻ്റെ യാത്രയിലെ ഒരു കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു പ്രവാസിയുടെ നമ്മൾ നിരന്തരമായി കേൾക്കുന്ന സംഭവങ്ങളാണ് പ്രവാസികളുടെ വേദനകളും സങ്കടങ്ങളും സന്തോഷങ്ങളെല്ലാം. അതിലെ ഒരു ചെറിയ അനുഭവം, എനിക്കുണ്ടായ ഒരു അനുഭവം. ഒരു യാത്രയിൽ ഞാനൊരു സഹോദരനെ കണ്ടുമുട്ടുകയുണ്ടായി. കേരളത്തിലെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ അദ്ദേഹത്തിന്റെ വീട്. 10-20 വർഷമായിട്ട് ഇവിടെ ഒമാനിലെ ജോലി ചെയ്യുന്ന ആളാണ്. 20 വർഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത ആ മനുഷ്യന്റെ ഒരുപാട് കഥകൾ കേൾക്കാനിടയായി. അതിൽ കുറച്ച് ചെറിയ അനുഭവങ്ങൾ, ഒരുപാട് വേദനിപ്പിച്ച കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു. ജോലിക്കാരനായിരുന്നു അദ്ദേഹം. ഒരു ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഇവിടുത്തെ മസറകൾ, തോട്ടത്തില് ഒട്ടകങ്ങളെ നോക്കൽ, ആടിനെ നോക്കൽ, അങ്ങനെ പല പല ജോലികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ചെറിയ കൊച്ചു വരുമാനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ജോലികളെല്ലാം. ഒന്നാമത് ക്വാളിഫിക്കേഷൻ കുറവായതുകൊണ്ട് ആ തരത്തിലുള്ള ജോലിയെ എടുക്കാം. എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഇല്ലാത്തത് കാരണം അദ്ദേഹത്തിന്റെ കുടുംബം ഒരുപാട് ആളുകള്, ആങ്ങള പെങ്ങൾമാര്, അങ്ങനെ ഒരുപാട് ആളുകൾ കൂടിയ ഒരു കുടുംബമാണ്. ചെറുപ്രായത്തിൽ തന്നെ പ്രവാസിയായതുകൊണ്ട് ഒരുപാട് വേദനകൾ സഹിച്ച് അദ്ദേഹം മരുഭൂമിയിൽ യാത്ര തുടങ്ങി. കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ തന്റെ കുടുംബത്തിന് പോറ്റാനുള്ള ആ ഒരു വെത്തപ്പാടിലായിരുന്നു. വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന ജോലികളും സങ്കടങ്ങളും ഭക്ഷണങ്ങളോടെ ഒരുപാട് കഥകൾ പറഞ്ഞു. ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന സമയം, അതുപോലെ ഉറക്കമില്ലാത്ത രാത്രികള്, അതൊക്കെ സഹിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ചെറിയ വരുമാനത്തിൽ അദ്ദേഹം മിച്ചമായി ഒന്നും വെക്കാതെ തന്നെ അതെല്ലാം നാട്ടിലേക്ക് അയച്ച് നാട്ടിലെ ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി. സാധാരണ 2 വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടുത്തെ ലേബർ കാർഡ് തീരും. ബത്താക്ക ഈ ലേബർ കാർഡ് കഴിഞ്ഞാൽ അടുത്തതടിക്കണം. അതിന് ഏകദേശം ഒരുപാട് കാശ് വരും. 2-3 മാസം ജോലി ചെയ്താലേ ആ കാശ് കിട്ടുള്ളൂ. അദ്ദേഹം 3 വർഷം കൂടുമ്പോൾ നാട്ടിൽ പോവാറുള്ളൂ എന്നുള്ള കഥകളാണ് അദ്ദേഹം പറഞ്ഞത്. 3 വർഷം കൂടുമ്പോൾ നാട്ടിലേക്ക് പോവും. ആ സമയത്ത് ഒരു 4 മാസത്തെ ശമ്പളത്തിലെ പൈസ കൂട്ടിവെച്ചിട്ടാണ് നാട്ടിലേക്കുള്ള നാട്ടിലെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെർഫ്യൂംസും ചോക്ലേറ്റ്സും എല്ലാം വാങ്ങിക്കാറ്. അദ്ദേഹം പറയുന്ന രീതിയാണ് നമ്മളെ ഇത്രയും വേദനിപ്പിക്കുന്ന. ഒരു 4 മാസം അദ്ദേഹം ഈ ഒട്ടകത്തിനും ആടിനെല്ലാം നോക്കി സമ്പാദിച്ച പൈസയാണ് ഈ 4 മാസം എന്ന് പറഞ്ഞാല്. എത്ര ദിവസം പിടിച്ച്? 4 മാസം 120 ദിവസത്തോ ക്യാഷ് എടുത്തിട്ടാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്, ചോക്ലേറ്റും എല്ലാം. അത് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരത് എന്തു പറയും, അവർക്ക് ആർക്കും അത് തികയാതെ പോകുന്നു. കൊണ്ടുവന്നതൊന്നും മതിയരാതെ പോകുന്നു. സങ്കടങ്ങളും പരാതികളും എല്ലാം 2 മാസം അത് ചെലവഴിച്ച് അദ്ദേഹം വീണ്ടും പ്രവാസത്തിലേക്ക് തന്നെ മടങ്ങും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 20 വർഷം അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയി. അദ്ദേഹം പറയുന്ന കഥകളിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരും കൂടെ ഇല്ലാത്ത, കുടുംബക്കാരും കൂടെ ഇല്ല, കൂട്ടുകാരും ഇല്ല. പ്രവാസി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ മിസ്സിങ് ആവും. എല്ലാവരും കരുതും അദ്ദേഹം പ്രവാസത്തിലല്ലേ, നല്ല ശമ്പളം, നല്ല ഫുഡ് ഒക്കെ അല്ലേ. അങ്ങനെ കൂട്ടുകാരും ഇല്ല, ബന്ധങ്ങളും ഇല്ല. അങ്ങനത്തെ ഒരുപാട് നാളുകൾ സഞ്ചരിച്ച് ഇപ്പോൾ എനിക്ക് എന്റെ ഈ മൃഗങ്ങളാണ്, ആടും ഒട്ടകങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും വളരെ സന്തോഷം തരുന്നത്. അവർക്ക് ഞാൻ കൊടുക്കുന്ന ഭക്ഷണങ്ങളും
അതിലൊക്കെ ഞാനിങ്ങനെ സാറ്റിസ്ഫൈഡ് ആകുന്നു എൻ്റെ ജോലിയിൽ. പറയാൻ ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ. ഞാനൊരു ചെറിയ കഥ മാത്രം നിങ്ങളോട് പറഞ്ഞുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് കഥന കഥകൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാസികളും ഒരുപാട് സന്തോഷിക്കുന്നവരല്ല, സങ്കടപ്പെടുന്നവരായിട്ടുള്ള 95% പ്രവാസികൾ. അപ്പോൾ പ്രവാസികളൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, കൂട്ടുകാരായാലും കുടുംബക്കാരായാലും എല്ലാവരും. അപ്പൊ ഇനിയൊരു പുതിയ വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ചാനൽ ആദ്യം കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ.